നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പിപി കിറ്റ് ധരിച്ച് ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ശരീരഭാരം കുറയുന്നുവെന്ന് പഠനം. മുംബൈയിലെ ആരോഗ്യ പ്രവർത്തകരിൽ നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം. മുംബൈയിലെ കോവിഡ് വാർഡുകളിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ഡോക്ടർമാരും ശരീരഭാരം കുറയുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊറോണ വൈറസ് ബാധ ഏൽക്കാതിരിക്കുവാനായി കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും പിപി കിറ്റ് ധരിക്കാറുണ്ട്. അത് നിർബന്ധമാണ്. താനും ഡ്യൂട്ടിയിലുള്ള സമയം മുഴുവനും ഇടവേളകളില്ലാതെ അതെത്ര മണിക്കൂറായാലും ഡോക്ടർമാരും നഴ്സുമാരും പൂർണ്ണമായും ഈ പിപി കിറ്റിനുള്ളിലായിരിക്കും. അതിനാൽ അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പഠനം. പിപി കിറ്റ് ധരിക്കുമ്പോഴുണ്ടാകുന്ന വിയർപ്പ്, ശ്വാസമുട്ടൽ, സമ്മർദ്ദം, ക്ഷീണം ഇവയെല്ലാം അതിജീവിച്ചാണ് ഇവർ മാസങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിപി കിറ്റ് ധരിച്ച് ജോലി ചെയ്യുക എന്നത് ഒട്ടും എളുപ്പമല്ല. ഇതെല്ലാം കൂടിയിട്ട് ജോലി ചെയ്യുമ്പോൾ ശരിക്കും ശ്വാസം മുട്ടും, ചൂട് സഹിക്ക വയ്യാതെ വിയർത്തൊഴുകും. ഷിഫ്റ്റ് തീരുന്നതുവരെ ഈ കിറ്റ് ഊരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ടോയ്ലറ്റ് പോകാനും കഴിയില്ല. സ്വാഭാവികമായും ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴേക്കും ആകെ തളരും. ക്ഷീണവും മാനസിക സമ്മർദ്ദവും കാരണം ശരീരഭാരം കുറയുവാനും മെലിയുവാനും തുടങ്ങും. അടുത്ത കാലത്തൊന്നും ഈ ജോലി രീതിയിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ ഇനിയും ദോഷകരമായി ബാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു മുംബൈയിലെ ഒരു ഡോക്ടർ. മറ്റു ഡോക്ടർമാരും പറയുന്നത് ഇതുതന്നെയാണ്. പക്ഷേ തങ്ങൾ ജോലി ചെയ്യുന്നത് ഇത്രയേറെ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചാണെങ്കിലും കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുവാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ഈ ഡോക്ടർമാർ പറയുന്നു. തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കുടുംബങ്ങൾ വല്ലാതെ ടെൻഷനിലാകുന്നുണ്ടെന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർക്കുന്നു. കോവിഡ് കാലം ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ അവർക്കാകും വിധം ആതുര സേവനം നടത്തുന്നുണ്ട്. നിരവധി പേർ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും ലോകത്തെയും സമൂഹത്തെയും ഈ മഹാമാരിയിൽ നിന്നും രക്ഷിക്കുവാൻ ആരോഗ്യ പ്രവർത്തകർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിനായി എല്ലാ രക്ഷാമാർഗങ്ങളും അവർ ധരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.